പ്രൈസ് ലോ. നമ്മുടെ റോഡുകളിൽ പലയിടങ്ങളിലും കുഴികളും കുണ്ടുകളും ഒക്കെ ഉള്ളത് സ്വാഭാവികമാണ്. നമ്മളൊരു 10 ലക്ഷം രൂപയുടെ കാറ് മേടിച്ചിരിക്കുന്നു. ആ കാറ് റോഡിലൂടെ പോകുമ്പോൾ എത്ര ശ്രദ്ധിച്ച കൊണ്ടുപോകുന്നത് അല്ലേ? എതിരെ വരുന്ന വാഹനങ്ങൾ നമ്മുടെ വണ്ടിയിൽ തട്ടാതെയും റോഡിലുള്ള കുഴികൾക്കകത്ത് വണ്ടി പതുക്കെ ഇറക്കിയും എത്ര സൂക്ഷ്മതയോടെ വാഹനം കൊണ്ടുപോകുന്നതെന്നറിയാമോ? നമ്മുടെ ജീവിതം പാപത്തിന്റെ കുഴിക്കകത്ത് വീഴുന്നതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്താറുണ്ടോ? അത് നമുക്ക് അത്ര ശ്രദ്ധ പോരാ. ഏതാ ഈ വാഹനം ശ്രദ്ധിക്കുന്നതിന്റെ അത്രയും അങ്ങോട്ട് ജീവിതത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാ ഞാൻ ഇന്ന് രാവിലെ ചോദിക്കുന്നത്. വിടുതലും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതം പാപത്തിന്റെ കുഴിക്കകത്ത് വീഴാതെ ശ്രദ്ധിക്കുന്നുണ്ടോ? വാഹനം ശ്രദ്ധിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ശ്രദ്ധിക്കാൻ നമുക്ക് ഉത്സാഹമുണ്ടോ? ഉത്സാഹം ഉണ്ടായേ പറ്റുകയുള്ളൂ. കാരണം നമ്മുടെ ഈ ആയുസ് കടന്നുപോയാൽ പിന്നീട് നമുക്ക് ജീവിക്കാൻ ഒരവസരം ഇല്ല. അതുകൊണ്ട് നമ്മുടെ മുൻപിൽ കർത്താവ് നൽകി തന്നിരിക്കുന്ന ഈ ആയുസ് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവ് ഞങ്ങൾക്ക് മുൻപിൽ നൽകി തന്നിട്ടുള്ള ഈ ആയുസ് കർത്താവിനെ പ്രസാദിപ്പിച്ചു കർത്താവിനെ സേവിച്ചു മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപത്തിന്റെ കുഴികൾക്കകത്ത് വീണു പോകാതെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണേ. കർത്താവ് അതിനായി ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.